അല്ല, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോളട്ടെ. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ മാത്രം ആളല്ല, അങ്ങനെ ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മമ്മൂട്ടിയുടെ സിനിമകൾ കണ്ടു വളർന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ആരാധിച്ചു വളർന്ന ആളാണ്, കൈയടിച്ചു വളർന്ന ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം പൊതു സമൂഹത്തിൽ വരുമ്പോൾ അത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്. അരിച്ച് അദ്ദേഹം മലയാളത്തിൻ്റെ മഹാനടനാണ്, ഇന്ത്യയുടെ സ്വത്താണ്, ഇന്ത്യയുടെ അഭിമാനമാണ്, അതിലൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പണ്ടത്തെ മമ്മൂക്ക സിനിമ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ കുറിച്ച് പറഞ്ഞു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ, ഒരു കാൽ നൂറ്റാണ്ടായിട്ടെങ്കിലും മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ആദ്യ ദിവസം വരി നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി കണ്ടു തുടങ്ങിയ കാലഘട്ടം മുതൽ നമുക്കറിയാം രാമമൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്തൊന്നും ആർക്കും യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടല്ല അദ്ദേഹത്തിന് നേരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തെ ഒരു വിഭാഗം കൃത്യമായിട്ട് മുതലെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് അദ്ദേഹം അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തേണ്ടതാണ്, അറിഞ്ഞുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഷർഷാദിനെ പോലെ ഒരാൾക്ക് പോലും പുഴു എന്ന സിനിമയുടെ തിരക്കഥ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ഒരു വിഭാഗത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കഥാനിർമ്മിതി എന്ന് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടന് ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ച് പരിചയമുള്ള ഒരാൾക്ക് അത് മനസ്സിലായില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്ന്, അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ചില സിനിമകൾ, ഇപ്പോൾ ഉണ്ട എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ വന്നു നമ്മളെല്ലാവരും കണ്ടു, നല്ല സിനിമയാണ്, നമ്മളെല്ലാം കൈയടിച്ചു, അത് പോയി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തിരക്കഥാകൃത്ത് മറ്റൊരു വേദിയിൽ വന്ന് നിന്നിട്ട് പറയാൻ എൻ്റെ സിനിമയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്, ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ അവാർഡുകൾ കിട്ടുന്നത് എന്ന് അതിൻ്റെ തിരക്കഥാകൃത്ത് വന്നെന്ന് പറയുന്നു. അതേ തിരക്കഥാകൃത്ത് തന്നെയാണ് ഉണ്ട എന്ന് പറയുന്ന, അല്ല പുഴു എന്ന് പറയുന്ന ആ സിനിമയും എടുത്തിരിക്കുന്നത്. അതുപോലെ മമ്മൂക്കയുടെ വളരെ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമ. ആ ഭീഷ്മയുടെ അകത്തും ഇത്തരത്തിലുള്ള എല്ലാ സിനിമകളിലും ഇപ്പോൾ ഈ പറയുന്ന മതം എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിനിമ എടുക്കുമ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മതം ഉണ്ടാകുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിനിമകളിൽ മതം അല്ലെങ്കിൽ ജാതി അതൊരു പ്രത്യേക കഥാപാത്രമായിട്ട് തന്നെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പറയാം. ഇപ്പോൾ ഈ പുഴു എന്ന് പറയുന്ന സിനിമ, ഇപ്പോൾ തമിഴ്നാട്ടിൽ അത്ര സിനിമകൾ വരുന്നുണ്ട്, അവിടെ റിയാലിറ്റിയാണ് അവർ റിഫ്ലക്ട് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നതാണ്. കാര്യം കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പുഴു എന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് മാത്രം താമസിക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് എവിടെയാണ് കേരളത്തിലെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഹലാൽ ഫ്ലാറ്റുകൾ കേരളത്തിൽ വിൽക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പരസ്യവും മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ നടൻ അതിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് എവിടെയാണ് കേരളത്തിൽ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇല്ലാത്തടത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയും അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. ഒന്ന്, രണ്ട്, ഈ പറയുന്ന ഇടത് സാംസ്കാരിക നായകരും മറ്റുള്ളവരും എല്ലാവരും കൂടി വന്ന് നിന്നിട്ട് മമ്മൂട്ടി കേരളത്തിൻ്റെ പൊതുസ്വത്താണ്, അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വത്താണ്, അല്ല അല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല. ഇന്നത് നിങ്ങളെ എനിക്ക് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമല്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന മോഹൻലാലും ഇതൊക്കെ തന്നെയാണ്. മോഹൻലാലും അതിനൊപ്പമോ അതിനേക്കാളും മുകളിലോ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വത്തും അഭിമാനവും ഒക്കെ തന്നെയാണ്. ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ നിർമ്മിച്ച ഒരു സിനിമയിൽ ഒരാവശ്യവുമില്ലാത്ത ഒരു ഡയലോഗ് കുത്തിക്കയറ്റി മോഹൻലാൽ നായരും മേനോനും ഒന്നും വിട്ട ഒരു കളിയില്ല എന്ന് പറയുകയും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും ഒരു പർട്ടിക്കുലർ വിഭാഗം ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ ഇടത് മുഖം മൂടി അണിഞ്ഞവരും ഒക്കെ കൂടി മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? ഈ പറയുന്ന മന്ത്രിമാരെ MLA MPമാരെ ഒന്നും കണ്ടില്ലല്ലോ, അദ്ദേഹം കേരളത്തിന്റെ പൊതുസ്വത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു നിങ്ങൾ എല്ലാവരും? അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളെ പിന്നോട്ട് വലിച്ച ഒരു കാര്യം? ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം കണ്ണൂരിലെ മോഹൻലാൽ കണ്ണൂരിൽ ചെന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു വേദിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വല്ലാത്ത തരത്തിൽ വെറുപ്പ് കൂടി വരുന്നുണ്ട് സമൂഹത്തിലെന്ന്. അദ്ദേഹം പറഞ്ഞ 100% യാഥാർത്ഥ്യമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 24 മണിക്കൂറായിട്ട് നടന്നൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം കണ്ണൂരിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയി, മാമനിക്കുന്ന് ദേവി ക്ഷേത്രത്തിൽ പോയി, അദ്ദേഹം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു. അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എന്താണ്? അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്ന ആക്രമണങ്ങൾ എന്താണ്? അതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ലേ? ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒന്നും നിങ്ങൾ ആരും കാണുകയില്ല. ഒരു വിഭാഗത്തിന്റെ അടുത്ത് മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ പേര് ഇതിലേക്ക് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തീർച്ചയായിട്ടും തിരുത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. യെസ്, സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫണ്ടിങ് സിനിമയിലേക്കെന്നും മട്ടാഞ്ചേരി മാഫിയെന്നും അതുപോലെ തന്നെ സിനിമാ ജിഹാദ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പുതിയ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലേക്ക് വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുകയാണ് സിനിമാ മേഖലയിൽ. കല ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അതിനെതിരെ നടത്തുന്ന ഏതൊരു പ്രതികരണത്തെയും ഇടതുപക്ഷം എതിർക്കും. കാരണം സമയത്ത് ഇടപെടുന്നതല്ല, ഒരു കാര്യം ചോദിച്ചോളട്ടെ താങ്കളോട്.
ഒറ്റ ഒരു കാര്യം, നിങ്ങൾക്ക് മമ്മൂട്ടിക്കെതിരെ ഈ പറയുന്ന ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാലിനെതിരെ ആശിക്കപ്പോ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിന്റെ സിനിമയിൽ വളരെ ജാതീയമായ രീതിയിൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ ആക്രമണത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ ജാതീയമായി അദ്ദേഹത്തിന്റെ ഒരാവശ്യവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ ജാതി വലിച്ചിട്ടുകൊണ്ട് ജാതീയമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ ഇടത് സഹായത്തിന് എവിടെ പോയിരുന്നു എന്ന് പറയാമോ? നിങ്ങൾ മമ്മൂട്ടി അധിക്ഷേപിച്ചു എന്ന് പറയപ്പെടുമ്പോൾ നിങ്ങൾ പ്രതികരിച്ചതാണെന്ന് പറയുകയാണെങ്കിൽ മോഹൻലാല് ഇതുപോലെ അധിക്ഷേപിക്കപ്പെട്ടപ്പോ പരിഹസിക്കപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഓഡിറ്റ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ നിങ്ങൾ അതിന്റെ കൂടെ ചേർന്നതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഇടത്തപ്പ്? താങ്കളോട് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അതൊരു ചോദ്യമാണ്, അതൊരു ചോദ്യമാണ്, അതൊരു ചോദ്യമാണ്. അതിന് താങ്കളുടെ മറുപടി വേണം. എന്ത് ചോദ്യം താങ്കൾക്ക്? നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ പേരുകൾ വെച്ച് ജാതീയമായി തിരിക്കാൻ ശ്രമിക്കാതല്ലേ? അതെ, അതാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ഇത് തുടങ്ങി വെച്ചതാരാണ്? ഇത് തുടങ്ങി വെച്ചതാരാണ്? നിങ്ങൾ എവിടെ പോയിരുന്നു? മോഹൻലാലിനെ അധിക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? അതാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ ചർച്ച നടത്തിയിരുന്നോ? മോഹൻലാലിനെ അധിക്ഷേപിച്ചപ്പോ നിങ്ങൾ ചർച്ച നടത്തിയോ? അല്ല, നിങ്ങൾ ഇടത് ഹാൻഡലുകൾ മുഴുവൻ നിശബ്ദമായിട്ടുണ്ടല്ലോ. ശിവൻകുട്ടി പോസ്റ്റിട്ടില്ല, ആരിഫ് പോസ്റ്റിട്ടില്ല, ആരെയും കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ അതൊരു വിഷയമായി മാറിയില്ലല്ലോ. താങ്കളാണ് ഇവിടെ പറഞ്ഞത് വിഷയത്തിനെ വഴിതിരിച്ചു വിടുന്നു, രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിന് ഈ തലത്തിലേക്ക് പോകുന്നതിന് കാരണം സൈബർ ലോകത്തുണ്ടായിരിക്കുന്ന വലിയ ആക്രമണമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. സൈബർ ലോകത്ത് ഇതുപോലെ ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. മോഹൻലാലിന് ക്ഷേത്ര ദർശനം നടത്തിയതിന് അദ്ദേഹത്തിന് നേരെ അധിക്ഷേപം നടന്നപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ പ്രമുഖ നേതാക്കൾ എവിടെ പോയിരുന്നു? സാംസ്കാരിക നായകർ എവിടെ പോയിരുന്നു? നിങ്ങൾ എല്ലാവരും നിശബ്ദമായിരുന്നല്ലോ. പ്രശ്നങ്ങളെ പരിശോധിക്കപ്പെടുന്നതാണ് സിനിമ എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത്. ഇവിടെ പുടു എന്ന സിനിമയിലെ പ്രമേയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? രാമണാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു കഥ സിനിമ, ഒരു കഥാതന്തു. ആ കഥാതന്തുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫണ്ടിംഗ് ആണ് മമ്മൂട്ടി നടത്തുന്നത് എന്ന അർത്ഥത്തിൽ അർഷദ് കൊടുത്ത പരാതിയിൽ 18 പേജുള്ള പരാതിയിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ സമ്മതിക്കുന്നു. ഇവിടെ കെ എസ് ചിത്ര എന്ന് പറയുന്ന ലോകം ആദരിച്ച ഗായിക ശ്രീരാമ ജന്മഭൂമി അല്ല ജയറാമ അത് ശ്രീരാമ അത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ദിവസം അവര് സോഷ്യൽ മീഡിയയിൽ അത്രയും പോയപ്പോ എവിടെ പോയി അസ്കറും കൂട്ടരും, എവിടെ പോയി കെ സുധാകരൻ? അപ്പം ഒരു മതത്തിന് ആര് എന്ത് പറഞ്ഞാലും ഞങ്ങളെല്ലാം ഇളകിക്കൊള്ളാം, ബാക്കിയുള്ള മതങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങ് വാമൂടി കെട്ടിയിരിക്കുന്നത് ഇത് നിർത്തണം. കാരണം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും സുരേഷ് ഇവരൊക്കെ ചിന്തിക്കണം. നമുക്ക് ശേഷവും സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ മകൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതേ പ്രായമായി. എന്ത് സന്ദേശമാണ് ഈ പുഴു എന്ന സിനിമയെ കൂടി കൊടുത്തിരിക്കുന്നത്? 2022 തൊട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴല്ലോ ഇഷ്യൂ പുറത്തു വരുന്നത്. അന്നൊന്നും സംഘപരിവാർ ആരും പടത്തിനെതിരെ കുറ്റവുമായിട്ട് വന്നില്ലല്ലോ. അപ്പൊ എല്ലാ സംഘപരിവാറിന്റെ തലയെ കൊണ്ട് ചാർത്തണ്ട. കഴിഞ്ഞ ആഴ്ച ഒരു ഫംഗ്ഷനിൽ പരസ്യമായിട്ട് ഒരു ഇതിന്റെ തിരക്കഥാകൃത്ത് പറഞ്ഞത് എന്താണ്? പൗരത്വം താമസിയാതെ നഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരെ, ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് വെച്ചാൽ അസ്സലാമു അലൈക്കും ഒരു വേദിയിൽ പറയണമെന്ന് ആലോചിച്ചു. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ നന്മ വരണമെന്ന് വെച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോഴും ഒരു സംഘപരിവാരോ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ച് ഒരു ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ഒരു മോഹൻലാലോ ഒരു വേദിയിൽ കയറി വന്നിട്ട് ലാൽ സലാമിന് പകരം ജയ് ശ്രീറാം എന്ന് വെച്ചാൽ നന്മ വരട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ അത് വെച്ചിട്ട് അടുത്ത ഒരാഴ്ചത്തേക്ക് അവർക്ക് ഊണും ഉറക്കമില്ലാതെ ചർച്ച ചെയ്തേനെ ഇല്ലേ? അപ്പൊ ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം. കലയിൽ ജാതി വേണ്ട, ഹിന്ദുവും മുസ്ലിമാനും. മമ്മൂട്ടി വടക്കൻ വീരകഥ ഞാൻ ഒരുപാടോട് പറഞ്ഞാണ്, വടക്കൻ വീരകഥ പഴയ പ്രേംനസീറിന്റെ സിനിമ അച്ഛനും പാപ്പയും. ഇങ്ങനെ ഒരു വടക്കൻ വീരകഥ ഏറ്റവും കൂടുതൽ വടക്കൻ സിനിമകളിൽ അറിയിച്ചിരിക്കുന്ന പ്രേംനസീറാണ്. അന്നൊന്നും ഇതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ലായിരുന്നു. ഇത് രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ തമ്മിലടിപ്പിക്കുന്നത്. അത് ഇവിടെ അവസാനിപ്പിക്കാത്ത പക്ഷെ ഒരു നല്ലൊരു ഇൻഡസ്ട്രി ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും കേട്ടോ. ഇത് നിസ്സാരമായിട്ട് മമ്മൂട്ടി ഒരു പുഴുവിൽ അഭിനയിച്ചു അതിന് എന്താ പ്രശ്നം എന്ന് വിചാരിക്കുന്ന നേരത്തേക്കല്ല ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് എല്ലാവരും വിചാരിക്കുക, ഇൻഡസ്ട്രിയിലുള്ള സകലരും വിചാരിക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന ആൾ സ്ട്രേറ്റ് ഫോർവേഡാണ് അദ്ദേഹം. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ വേണ്ട എന്ന് പറയണമായിരുന്നു. ആ ഒരു എനിക്ക് സിനിമ കണ്ടപ്പോൾ വല്ലാണ്ട് ഒരു ഫീലിംഗ്, ഒരു ഹീറോ ചെയ്യേണ്ട വേഷമാണോ അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് എന്ത് നായകന്മാർ എപ്പോഴും ജനങ്ങൾക്ക് സന്ദേശം നൽകേണ്ടവരാണ്. ഈ ശശാദ മുന്നോട്ട് വെച്ച പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത് നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ചില മന്ത്രിമാരുടെ, സി പി എം സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ പങ്ക്, അങ്ങനെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരുടെ പങ്ക്, അതൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ അതൊന്നുമല്ല. പുഴു എന്ന സിനിമയെ ബന്ധപ്പെട്ട അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഉണ്ടായിരുന്ന ഏതാനും ചില ഭാഗങ്ങളെ എടുത്തുകൊണ്ട് അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് പോകുന്നു. തങ്ങൾക്ക് നേരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് ഉത്തരം പറയാതെ ചർച്ച ഇങ്ങനെ വഴിതിരിച്ചു വിടുകയും. തീർച്ചയായിട്ടും ഉമേഷ്, അതിനകത്ത് നമുക്ക് നമ്മൾ കേട്ട് വളർന്ന കുറേ സംവിധായകരുണ്ടോ? നമുക്ക് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും സംവിധായകനും ഉണ്ടായിരുന്നു. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു എഴുത്തുകാരനും സംവിധായകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കടക്കാരനായിട്ടാണ് മരിച്ചത്. അതുപോലെ തന്നെ ഭരതൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ,
അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ശ്രീമതി കെ പി എസ് സി ലളിത അവര് എത്ര കാലം സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം അവരുടെ പല ഇന്റർവ്യൂകളിലുമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ മലയാളത്തിന് അന്യായമായ രീതിയിലുള്ള ചിത്രങ്ങൾ സംഭാവന ചെയ്ത എഴുത്തുകാരും സംവിധായകരും ഒക്കെ പതിറ്റാണ്ടുകളോളം സിനിമാ മേഖലയിൽ നിറഞ്ഞു നിന്നിട്ട് പോലും അവസാനം കടക്കാരായിട്ട് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒന്നോ രണ്ടോ സിനിമകളിൽ സംവിധാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് നിർമ്മാതാക്കളായിട്ട് മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം മലയാള സിനിമയിൽ നിലനിൽക്കുകയാണ്. നമ്മൾ ഈ നിർമ്മാതാക്കളായിട്ട് മാറിയിട്ടുള്ള, നമ്മൾ കുറച്ച് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പലരുടെയും പേരുകൾ നമ്മളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമകൾ സംവിധാനം ചെയ്തവർ പോലും മൂന്നാമത്തെ സിനിമ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സാഹചര്യമാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഇതിന് മാത്രം കാശ് വരുന്നത്? ഇപ്പം ഇവരുടെ കാശല്ല, അത് മറ്റു പല തരത്തിലും അവിടേക്ക് വന്ന് ചേരുന്ന പൈസയാണ്. അപ്പോൾ അതിൻ്റെ വാല് പിടിച്ചു പോകുന്ന തലത്തിലേക്കുള്ള ആരോപണം തന്നെയാണ് ഷെർഷാദ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം സിനിമാ മേഖലയിലേക്ക് മറ്റ് പല തരത്തിലുള്ള ഫണ്ടിങ്ങുകൾ കൊണ്ടുവരുന്ന തരത്തിലുള്ള ചില ഏർപ്പാടുകൾ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന മണി ലോണ്ടറിംഗ് പോലുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഒരു ടൂളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ മണി ലോണ്ടറിംഗിന് വേണ്ടിയിട്ട് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾക്ക് ലണ്ടനിലെ ഒന്നിൽ കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ. അവിടുന്ന് ഇവിടുന്നുള്ള പണങ്ങൾ അവിടെ രാജേഷ് കൃഷ്ണയുടെ സുഹൃത്തുക്കൾ തന്നെ യു കെയിലുള്ള അവനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞതാണ്, ഇവിടുന്ന് ഹവാല റിവേഴ്സ് അടിച്ചിട്ട് അവിടുന്ന് ആ കമ്പനികളുടെ അക്കൗണ്ട് മൂല്യം മുഖേനയാണ് ഇവിടെയുള്ള സിനിമാ കമ്പനികളിലേക്ക് അവൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഇത്രയും കമ്പനി കാര്യങ്ങളാണ് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ മാറ്റി വെച്ചും കൊണ്ട് മമ്മൂട്ടിനെ ടാർഗറ്റ് ചെയ്തും കൊണ്ട് ഞാൻ ഇസ്ലാം വിരുദ്ധനാണ്, ഞാൻ പൊളു സിനിമയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്, ഞാൻ മലയാളം സിനിമയെ തകർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊപ്പഗണ്ട വന്നിരിക്കുന്നത്. ഇപ്പോ ഷെർഷാദ് പറയുന്ന ആരോപണങ്ങൾ അതിഗുരുതരമാണ്. അതിഗുരുതരമാണെന്ന് മാത്രമല്ല, ഷെർഷാദിന്റെ ഇന്റർവ്യൂ, രണ്ട് ഇന്റർവ്യൂ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ട് വന്നത് 3 മണിക്കൂർ ഞാൻ ഇരുന്ന് കണ്ട ആളാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, രാജേഷ് കൃഷ്ണയുടെ ഒറ്റ ഫോൺ കോളിൽ തോമസ് ഐസക് വരെ നേരിട്ട് ഒരു ബാങ്കിൽ വിളിക്കുന്ന തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രാജേഷ് കൃഷ്ണയുടെ ഈ പറയുന്ന ദുരൂഹമായ പണമിടപാടുകൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്ത് എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ, ഇപ്പൊ റിവേഴ്സ് ഹവാല ആയിരുന്നാലും ശരി തന്നെയാണ്, ഡോളർ കടത്തായിരുന്നാലും ശരി തന്നെയാണ്, ഒരു പർട്ടിക്കുലർ പാർട്ടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ കുത്തകാവകാശം എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചർച്ച അങ്ങോട്ടേക്ക് പോകാതെ വളരെ കൃത്യമായിട്ട് വഴിതിരിച്ച് മറ്റൊരു വശത്തേക്ക് വിടുന്ന തലത്തിലേക്ക് അവർ തന്നെ പ്രത്യേകിച്ച് ഒരു ധാർമ്മിക രോഷം കൊണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമ എന്നല്ല, ഏത് സിനിമ ആയിരുന്നാലും ശരി തന്നെയാണ്, ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അപ്പൊ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട്. ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, വ്യക്തിപരമായിട്ട് എടുത്താൽ മതി, മറ്റൊരു തലത്തിൽ കാണണ്ട. സിനിമ ഒരുപാട് പേരുടെ അധ്വാനമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു നടനെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സിനിമകൾ ബഹിഷ്കരിക്കുക അത് നല്ലൊരു കാര്യമല്ല. സിനിമയുടെ അകത്തുള്ള കണ്ടന്റിനകത്ത് നമുക്ക് എന്തെങ്കിലും എന്താണ് എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പറയുക, അതിനെതിരായിട്ട് നമ്മൾ എന്താണ് നമുക്ക് വിമർശനം ഉന്നയിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ സിനിമയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് നല്ലതല്ല എന്നും കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കും. എത്ര സിനിമകളാണ് ഒരു വർഷം ഇറങ്ങുന്നത്, അതിൽ പകുതി പോലും ലാഭത്തിലല്ല. വീണ്ടും അതേ ആൾക്കാർ പണം എടുക്കണമെങ്കിൽ ഈ പണം എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല? ഇത് കേന്ദ്രം അന്വേഷിക്കണം, ഇത് കേന്ദ്രം തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ഈ വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നെങ്കിൽ അത് ഏത് രീതിയിൽ കൂടെ വരുന്നു, എങ്ങനെ വരുന്നു, അദ്ദേഹം അത് വ്യക്തമായിട്ട് ചാനലിൽ പറയുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ കുറെ പേർക്ക് വേണ്ടി മാത്രം പണം വരുന്നെങ്കിൽ അത് തടയിടേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്കിൽ ഇത് ഇനി മമ്മൂട്ടിയായാലും മോഹൻലാലായാലും സുരേഷ് ഗോപിയിലും ഇവരെല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കലയാണെന്നും ഇതിൽ വർഗീയതയും രാഷ്ട്രീയവും വേണ്ട എന്ന് തീരുമാനിക്കാത്ത പക്ഷം ഇത് വലിയ വലിയ ഇത് നിസ്സാരമല്ല. വീണ്ടും വീണ്ടും പറയുന്നത് നിസ്സാരമല്ല. യുവരാജ് ഗോകുൽ, ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് വളരെ വളരെ വേഗം പെട്ടെന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം, ഈ ഇടത് നേതാക്കന്മാർക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ എപ്പോഴും അവർ അതിനൊരു വർഗീയതയുടെ നിറം കൊടുത്ത് അതിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തും, പിന്നീട് ചർച്ച വേറൊരു വഴിക്ക് കൊണ്ടു. നോക്കൂ, ഇവിടെ ആരൊക്കെയാണ് പ്രതികരണമായി രംഗത്ത് വന്നത്? കെ ടി ജലീൽ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ പ്രമുഖരായ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് വർഗീയതയുടെ മുഖം കൊടുക്കുന്ന ഇടത് നേതാക്കന്മാർ തന്നെയാണ് ഇതിനും പ്രതിരോധം സൃഷ്ടിച്ച് രംഗത്ത് വന്നത്. യുവരാജ് ഗോകുൽ, വളരെ വേഗം മറുപടി. അല്ല, അതിനകത്ത് ഇടത് നേതാക്കൾ മാത്രമല്ല, അതിനകത്ത് മറ്റൊരു ഭാഗത്തുകൂടി കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫണ്ടിങ്ങിന്റെ വിഷയം വരുമ്പോഴേക്ക് ഇവർ രണ്ടുപേരും ഒന്നാണെന്നും ഇവർക്ക് രണ്ടുപേർക്കും ഏതോ ഒരു സോഴ്സിൽ നിന്ന് കൃത്യമായിട്ട് വരുന്നുണ്ടെന്നും ഇവർക്ക് ആ ഫണ്ടിങ് സോഴ്സിനെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഒരു ചർച്ച മറ്റൊരു മേഖലയിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. ആ വഴിതിരിച്ചു വിട്ട മേഖലയും പ്രശ്നമാണ്, അതിപ്പോൾ ഏതാണ്ട് ബൂമറാങ് പോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സിനിമ, പുഴു എന്ന് പറയുന്ന സിനിമ, ഈ പറയുന്ന പോലെ കണ്ടന്റ് ഫുള്ളി ഒരു വിഭാഗത്തിനെതിരായിട്ട് മനഃപൂർവ്വം എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട്. അതിന്റെ തിരക്കഥാകൃത്ത് തന്നെ പല വേദികളിൽ വന്നു നിന്നിട്ട് എന്റെ സിനിമയിൽ രാഷ്ട്രീയമുണ്ടെന്ന്, രാഷ്ട്രീയമല്ല മതമാണുള്ളത്, അതുണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ചർച്ച ഒരിടത്തു നിന്ന് ഡൈവേർട്ട് ചെയ്ത് മറ്റൊരിടത്തേക്ക് അവർ വിട്ടുവെന്നുണ്ടെങ്കിൽ അവിടെ പോലും ഇപ്പോൾ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവസാനം ഇതെല്ലാം കൂടി കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു സംഘപരിവാർ അജണ്ട എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് ശൃംഖലിക്കുവാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.